السلام عليكم ورحمة الله وبركاته. الحمد لله، اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد، إنك حميد مجيد. أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار، كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل، وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. അൽബസീറ ഖുർആൻ പഠനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ പഠിതാക്കളെ, കഴിഞ്ഞ ദിവസം സൂറത്തുൽ ബക്കറയിലെ 25-ാമത്തെ ആയത്തിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് ആയത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ, പാരായണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അല്പം ദൈർഘ്യമുള്ള ഒരായത്താണ്. പാരായണവുമായി എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് ആവർത്തിച്ച് കേട്ടാൽ തന്നെ പരിഹരിക്കാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ അത് ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമുക്ക് അതിൻ്റെ പദാനുപദാർത്ഥവും ആയത്തിൻ്റെ ആശയവും പരിമിതമായ തോതിൽ അതിൻ്റെ തഫ്സീറും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി നമ്മൾ അതിൻ്റെ പദാനുപദ അർത്ഥത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാഠഭാഗത്തിൽ അതിൻ്റെ നോട്ടുണ്ട്, അത് വെച്ച് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുവാൻ അറിയിക്കുകയാണ്. വ എന്ന് നമുക്കിപ്പോൾ അറിയാതൊരു പ്രിപ്പോസിഷനാണ്, ആൻഡ് ഉം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന വായാണത്. ബഷീർ എന്നാണ് ആദ്യത്തെ വാക്ക്. വ ബഷീർ, ബഷീരി എന്നാണ് മുസാഫിൽ. അത് ഇന്നലെ ഞാൻ പറഞ്ഞു, ബഷീരി വന്നത് തൊട്ട് പുറകെയുള്ള വാക്കിനോട് ചേർത്ത് വായിക്കുവാൻ വേണ്ടിയാണ്. അതിൻ്റെ നിയമവശങ്ങളെല്ലാം ഇൻഷാല്ലാ പിറകെ വരും. ബഷീർ എന്ന് പറഞ്ഞാൽ നീ സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ്. ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിക്കുന്നവെന്നാണ്. ബഷീർ, നീ സന്തോഷവാർത്ത അറിയിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, നീ സന്തോഷവാർത്ത അറിയിക്കുക. ആരെയാണ് സന്തോഷവാർത്ത അറിയിക്കേണ്ടത്? അല്ലദീന ആമനു, വിശ്വസിച്ചവർ, മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ നീ സന്തോഷവാർത്ത അറിയിക്കുക. സത്യവിശ്വാസികളെ സന്തോഷവാർത്ത അറിയിക്കുന്നതോടൊപ്പം വഅമിലു, ആ സത്യവിശ്വാസികൾ അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അസ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ, അല്ലയോ പ്രവാചകരെ, താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. അന്ന, ഉറപ്പായും ലഹും അവർക്കുണ്ട് എന്ന്. അന്ന ലഹും, ഉറപ്പായും അവർക്കുണ്ട് എന്ന്. എന്താണ് അവർക്കുള്ളത്? ജന്നാത്തിൻ, സ്വർഗത്തോപ്പുകൾ. ജന്നത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ജന്നാത്ത്. സ്വർഗത്തോപ്പുകൾ ഉണ്ട് എന്ന് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. പാഠം ഒന്നുകൂടെ നോക്കാം. പദങ്ങൾ വ, ഉം, ബഷീർ, നീ സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന, അവരെ. ആ അല്ലദി എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അല്ലദീന. അല്ലദി നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അതിൻ്റെ ബഹുവചനമാണ് അല്ലദീന. അതിൻ്റെ വർഗത്തിൽ പെടുന്ന 6 പേരുണ്ട്. അവർക്ക് ഈ അല്ലദീന എന്ന് പറയുന്ന അതിൻ്റെ സഹോദരിമാർക്കെല്ലാം കൂടി പറയുന്ന പേര്, അത്
അസ്മാഉൽ മൗസൂല എന്നാണ്. പേരൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അല്ലതി, അല്ലതാനി, അല്ലതീന, അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി. ഇത് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് ഇതുപോലുള്ള ഈ പദങ്ങൾ സാഹചര്യമനുസരിച്ച് മാറി മാറി വരും. ഇതെല്ലാം ഒരു വർഗത്തിൽപ്പെട്ടതാണ്. അത് പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോണൗൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അസ്മാവുൽ മൗസൂല എന്ന് അറബിയിൽ പറയും. അപ്പോൾ അത് അങ്ങനെ ബന്ധിപ്പിക്കാനുള്ള പദമാണ്. അല്ലദീന, അവർ അല്ലെങ്കിൽ അക്കൂട്ടർ, ആമനു, വിശ്വസിച്ചവരാണ്. അല്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാണ്. അങ്ങനെയുള്ളവരെ, വിശ്വസിച്ചവരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. വഅമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എന്ത്? അസ്വാലിഹാത്, സൽക്കർമ്മങ്ങൾ. അമീല എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിച്ചു എന്നാണ്. അതിൻ്റെ ബഹുവചനമാണ് അമീലു. അമീല, അവൻ പ്രവർത്തിച്ചു. അമീലു, അവർ പ്രവർത്തിച്ചു. വ അമീലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അസ്വാലിഹാത്, സ്വാലിഹാത്തുകൾ. സ്വാലിഹാത്തിൻ്റെ ബഹുവചനമാണ് സ്വാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത അവരെ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്? ജന്നാത്തിൻ, സ്വർഗത്തോപ്പുകളെക്കുറിച്ചാണ്. ജന്നത്തിൻ്റെ ബഹുവചനമാണ് ജന്നാത്ത്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തോപ്പുകൾ. ജന്നാത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തോപ്പുകൾ. ജന്നത്ത് സ്വർഗത്തോപ്പ്, ജന്നാത്തിൻ സ്വർഗത്തോപ്പുകൾ. ആ സ്വർഗത്തോപ്പുകളുടെ പ്രത്യേകത എന്താണ്? പിന്നെ പറയുന്നതാണ് തജിരി. തജിരി, ജറാ ഒഴുകി, യജിരി ഒഴുകുന്നു. തജിരി അതിൻ്റെ സ്ത്രീലിംഗമാണ്. തജിരി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മിൻ തഹത്തിഹ, അതിൻ്റെ താഴ്ഭാഗത്തു കൂടി. ആ സ്വർഗത്തോപ്പുകളുടെ താഴ്ഭാഗത്തു കൂടി ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അൽ അൻഹാറു, നദികൾ. അങ്ങനെയുള്ള സ്വർഗത്തോപ്പുകളാണ് സ്വർഗത്തോപ്പുകളെക്കുറിച്ചാണ് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്. അന്നലഹും, അവർക്ക് ഉറപ്പായുമുണ്ട് എന്ന്. ജന്നാത്തുൻ, സ്വർഗത്തോപ്പുകൾ. തജിരി മിൻ തഹത്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട് എന്ന് താങ്കൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ ബാക്കി. കുല്ലമാ, കുല്ലമാ, അപ്പോഴെല്ലാം. കുല്ലമാ, അപ്പോഴെല്ലാം. റുസിഖു, അവർ ഭക്ഷിപ്പിക്കപ്പെട്ടു എന്നാണ്. അവർ ഭക്ഷിപ്പിക്കപ്പെട്ടു, അവർക്ക് ഭക്ഷണം നൽകപ്പെട്ടു എന്ന്. കുല്ലമാ റുസിഖു, അവർക്ക് ഭക്ഷണം നൽകപ്പെട്ടപ്പോഴെല്ലാം. റസക്ക എന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷിപ്പിച്ചു. റുസിഖ, അവൻ ഭക്ഷിപ്പിക്കപ്പെട്ടു, അഥവാ അവന് ഭക്ഷണം നൽകിയെന്ന്. ആ റുസിഖ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് റുസിഖു, അവർ ഭക്ഷിപ്പിക്കപ്പെട്ടു. കുല്ലമാ റുസിഖു, അവർ ഭക്ഷിപ്പിക്കപ്പെട്ടപ്പോഴെല്ലാം. ആര്? സ്വർഗവാസികൾ. മിൻഹ, അതിൽ നിന്നും. ഏതിൽ നിന്നാണ്? ഏതിൽ നിന്നാണ്? സ്വർഗത്തോപ്പുകളിൽ നിന്നും. നേരത്തെ പറഞ്ഞ സ്വർഗത്തോപ്പുകളിൽ നിന്നും അവർ ഭക്ഷിപ്പിക്കപ്പെട്ടപ്പോഴെല്ലാം. എന്താണ്? മിൻ സമറ, ഏതൊരു ഫലവും. അതിലെ ഏതൊരു ഫലവും അവർ ഭക്ഷിപ്പിക്കപ്പെട്ടപ്പോഴെല്ലാം. കാലു, അവർ പറഞ്ഞിരിക്കും. അവർ പറഞ്ഞു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശം പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ അത് തിന്നുമ്പോൾ അവർ പറയും. അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുമ്പോൾ ആ സമയത്ത് അവർ പറയും. എന്തു പറയും? ഹാദാ, ഇത്. അല്ലദീ റുസുക്കന, അല്ലദീ റുസുക്കന, ഞങ്ങൾക്ക് ഭക്ഷിക്കപ്പെട്ടത് തന്നെയാണല്ലോ. മീൻ കബലു, മുമ്പ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നത് തന്നെയാണല്ലോ ഇത് എന്ന് അവർ പറയുമെന്നാണ്. അവർക്ക് കൈ കിട്ടുമ്പോൾ തന്നെ അവരുടെ ആദ്യ പ്രതികരണം എങ്ങനെയാണ്? ഇത് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ കിട്ടിയത് തന്നെയാണല്ലോ എന്നാണ്. എന്നിട്ടുള്ള പറയാണ് വ ഉത്തു. അവരൊക്കെ പറയാൻ കാരണം, അവരങ്ങനെ പറയാൻ കാരണം, വ ഉത്തു, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ സ്വർഗത്തിലെ വിഭവങ്ങൾ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ബിഹി അതിന്. ആ സ്വർഗത്തിലെ വിഭവങ്ങൾ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മുത്തശാബിഹൻ, സാദൃശ്യമായ നിലയിലാണ്. കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നും. മുത്തശാബിഹായ, ഭൂമിയിൽ നിന്ന് ആപ്പിൾ പോകുന്ന പോലെ ഇരിക്കും. അവിടെ കിട്ടുമ്പോൾ എന്താണ്? സ്വർഗത്തിൽ ആപ്പിൾ കിട്ടുമ്പോൾ ഭൂമിയിൽ ഭക്ഷിച്ച ഓരോ ഭക്ഷണവും പോലെ തന്നെ ഇരിക്കും. പ്രഥമ ദൃഷ്ടി അവർക്ക് കാണുമ്പോൾ തോന്നുന്ന അതാണ്. ഇത് ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഭക്ഷിച്ചിട്ടുള്ളതാണല്ലോ എന്ന് അവർക്ക് തോന്നും. കാരണം അത് മുത്തശാബിഹായിട്ടാണ് അവർക്ക് നൽകപ്പെട്ടത്. ഭൂമിയിൽ നൽകപ്പെട്ടതിനോട് സാദൃശ്യമായ രീതിയിലാണ് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് കാഴ്ചയിൽ മാത്രമേ ആ സാദൃശ്യമുള്ളൂ. ഇൻഷാല്ലാ തഫ്സീറിൽ പറഞ്ഞു വരുന്നുണ്ട്. വലഹും, അവർക്കുണ്ട് താനും. ഫീഹ, അതിൽ. അസ്വാജ്, ഇണകൾ. അസ്വാജ്, സൗജിൻ്റെ ബഹുവചനമാണ് അസ്വാജ്. സൗജ് എന്നുള്ള വാക്ക് സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗമായിട്ടും ഉപയോഗിക്കും. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ്. അത് ആണിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഇണ എന്താണ്? സ്ത്രീ ആയിരിക്കും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഇണ പുരുഷനായിരിക്കും. സൗജ്, അസ്വാജ്.
വലഹും ഫിഹ, അതിൽ അവർക്കുണ്ടായിരിക്കും അസ്വാജ് ഇണകൾ. എങ്ങനെയുള്ള ഇണകളാണ്? മുത്തഹറത്വൻ, പരിശുദ്ധരായ, പരിശുദ്ധരായ ഇണകൾ അവർക്കവിടെ ഉണ്ടായിരിക്കും. ഉഹും, അവർ, ഫിഹ, അതിൽ, ഖാലിദൂൻ, നിത്യവാസികളുമായിരിക്കും. ഉഹും ഫിഹ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളും ആയിരിക്കും. ഇനി ആ വാക്കുകൾ പദാനുപദം ഒന്ന് വായിച്ച് പഠിച്ചിട്ട് ഒന്നുകൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയാകും. അതിനകത്ത് എല്ലാ വാക്കുകളും തന്നെ പറഞ്ഞിട്ടുണ്ട്. നെഹ്റിൻ്റെ ബഹുവചനമാണ് അൻഹാറ്, നെഹ്, നദി, അൻഹാറ്, നദികൾ. സൗജ്, ഇണ, അതിൻ്റെ ബഹുവചനമാണ് അസ്വാജ്. ഖാലിദ്, സ്ഥിരവാസി, ഖാലിദൂൻ, സ്ഥിരവാസികൾ. അപ്പോൾ ആ പദങ്ങൾ, എല്ലാ പദങ്ങളും വായിച്ചിട്ടുണ്ട്. നിങ്ങളത് നന്നായി, അത് സംശയമൊന്നും തോന്നാത്ത രീതിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പദാനുപദം അർത്ഥം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പല പ്രാവശ്യം വായിച്ച് വാക്കുകൾ പഠിക്കുക, എന്നിട്ട് ആയത്തൊന്നുകൂടി വായിക്കുക, അപ്പോൾ ശരിയാവും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ആയത്തിലുണ്ടാകാവുന്ന സംശയങ്ങൾ. ഒന്നാമത് അവിടെ പറഞ്ഞു എന്താണ്? അവർക്ക് അവിടെ ഇപ്പം നൽകപ്പെടുന്ന പഴങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ അവർ പറയുന്നതാണ്, എന്താണ് പറയുന്നത്? കാലു, അവർ പറയും, ഹാദല്ലദീ റുസഖനാ മിൻ ഖബൽ, ഇത് ഞങ്ങൾക്ക് മുമ്പ് ഭക്ഷിക്കാൻ നൽകപ്പെട്ടത് തന്നെയാണല്ലോ എന്ന് അവർ പറയുന്നതാണ്. അതിന് അള്ളാഹു പറഞ്ഞ മറുപടി, ഉത്തു ബിഹി മുത്തശാബിഹ, അത് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത് സാദൃശ്യമായ നിലയിലാണ്, കാഴ്ചയിൽ സാദൃശ്യമായ നിലയിൽ എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അദ്ദേഹം പറയേണ്ട എന്താണ്? ലൈസ ഫി ദുനിയ മിമ്മാ ഫിൽ ജന്ന ഇല്ലൽ അസ്മ. ലൈസ ഫി ദുനിയ, ഈ ലോകത്തില്ല തന്നെ, ദുനിയാവിലില്ല തന്നെ, മിമ്മാ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരു വസ്തുവും എന്താ ഭൂമിയിലില്ല. ഇല്ലല്ല അസ്മ, പേരുകളല്ലാതെ, സ്വർഗത്തിലുള്ള വസ്തുക്കളുടെ പേരുകളല്ലാതെ വേറെ ഒന്നും ഭൂമിയിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇബ്നു ജരീർ ഒക്കെ റിപ്പോർട്ട് ചെയ്ത പ്രസിദ്ധമായ വചനമാണ്. അപ്പോൾ അതായത് സ്വർഗത്തിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ ഭൂമിയിൽ ആപ്പിളുണ്ട്, സ്വർഗത്തിൽ പലവർഗ്ഗം പഴങ്ങൾ ഏതുണ്ടോ അതെല്ലാം ഭൂമിയിലുണ്ട്, പക്ഷെ അതെല്ലാം സ്വർഗത്തിലുള്ള പഴങ്ങളുടെ പേരുകൾ മാത്രമാണ് ഭൂമിയിലുള്ളത്. അതേസമയം സ്വർഗത്തിലുള്ളതാണ് യഥാർത്ഥ ആപ്പിള്, യഥാർത്ഥ ഏത്തപ്പഴവും, യഥാർത്ഥമായ ഭക്ഷണവസ്തുക്കൾ ഏതാണെങ്കിലും ഒറിജിനൽ അത് സ്വർഗത്തിലുള്ളതാണ്, ഭൂമിയിൽ അതിൻ്റെ പേരുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാദൃശ്യമായി നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സാദൃശ്യമായി എന്നല്ല, രൂപത്തിലും വർണ്ണത്തിലുമൊക്കെ അവ ഒരുപോലെ ഇരിക്കും, പക്ഷേ രുചിയിലും ആസ്വാദനത്തിലും വ്യത്യസ്തങ്ങളായിരിക്കും. ഈ ഇവിടെ ആസ്വദിച്ച രുചിയോ ആസ്വാദനമോ ഒന്നുമല്ല സ്വർഗത്തിലെ വിഭവങ്ങൾക്ക്, അത് അതിൻ്റെ തനിമയോടുകൂടി സ്വർഗീയമായ ആസ്വാദനത്തോടുകൂടിയാണ് കിട്ടുക. കാഴ്ചയിൽ ഒരു പക്ഷേ അത് ഒരുപോലെ തോന്നാം, അതാണ് അതിൻ്റെ വ്യാഖ്യാനം. അത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഭൂമിയിൽ തിന്ന അതേ വിഭവങ്ങൾ അവിടെയും കിട്ടും എന്നുള്ള അർത്ഥത്തിലല്ല, കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും, പക്ഷേ സ്വർഗത്തിൽ കിട്ടുന്നത് സ്വർഗീയമാണ് എല്ലാ അർത്ഥത്തിലും, അത് ആ സ്വർഗീയമായ തലത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, വലഹും ഫീഹ അസ്വാജും മുത്തഹറാന്ന്, അവിടെ അവർക്ക് എന്താണ് പരിശുദ്ധരാക്കപ്പെട്ട ഇണകൾ ഉണ്ടായിരിക്കുമെന്നാണ്. ഈ പരിശുദ്ധരാക്കപ്പെട്ട ഇണകൾ എന്നുള്ളതിൻ്റെ അർത്ഥതലത്തിലും മനസ്സിലാക്കേണ്ട കാര്യം, അവർ ശാരീരികമായും പ്രകൃതിപരമായും സ്വഭാവപരമായും സൗന്ദര്യപരമായും എല്ലാത്തരം വൈകല്യങ്ങളിൽ നിന്നും ശുദ്ധമാക്കപ്പെട്ടവരായിരിക്കും. അവിടെ കിട്ടുന്ന ഇണകൾ, ആ ഇണകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞ് അവരെല്ലാ അർത്ഥത്തിലും ഭൂമിയിൽ നിന്നും ക്വയറ്റ് ഡിഫറൻറ്റ്, തികച്ചും വ്യത്യസ്തമായി സ്വർഗീയമായ ഒരു തലത്തിലുള്ള ഇണകളെയാണ് അവിടെ അള്ളാഹു അവർക്ക് നൽകുക. എന്നിട്ട് പറഞ്ഞു, അവർ അങ്ങനെ ചെന്നുപെട്ടാൽ, ആ സ്വർഗത്തിൽ ചെന്നുപെട്ടാൽ, ഉഹും ഫിഹ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും എന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതിൽ നിന്ന് പിന്നെ പുറത്തു പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല. നിത്യ യൗവനത്തോടെ കലാകാലം, കലാകാലം എന്നല്ല അനന്തമായ കാലം, അല്ലെങ്കിൽ അറ്റമില്ലാത്ത കാലം, അവിടെ ഈ സ്വർഗീയ ആസ്വാദനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഒരുവിധ മനപ്രയാസങ്ങളോ വൈക്ലഭ്യങ്ങളോ രോഗങ്ങളോ അങ്ങനെയുള്ള മനുഷ്യന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന യാതൊരു അനുഭവങ്ങളുമില്ലാതെ സുഖൈശ്വര്യങ്ങൾ മാത്രം ആസ്വദിച്ചുകൊണ്ട് സ്വർഗത്തിൽ എക്കാലവും നിത്യയൗവനത്തോടുകൂടി ഈ സൗഭാഗ്യങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്ന ലോകമാണ് സ്വർഗലോകം. അവിടേക്കാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്. അതിനായി കഴിവിൻ്റെ പരമാവധി പണിയെടുക്കുക. ആയത്തിൻ്റെ തഫ്സീർ പരിമിതമായ തോതിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.